ഭഗവാൻ അർജുനന്റെ മുൻപിൽ ഏതുപോലെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നതിന് അത്യുദാത്തമായിട്ടുള്ള പ്രകൃതിയിലെ ഒരു ഉദാഹരണം ഭഗവാൻ അർജുനന്റെ മുൻപിൽ അവതരിപ്പിച്ചു എന്ന് പറയാം. എങ്ങനെയാണോ താമര ഹേ അർജുന നിലനിൽക്കുന്നത്, പത്മപത്രം ഇവ അംബസ, താമര ഇതളിൽ ജലം സ്പർശിക്കാത്തതേതുപോലെ, ഇതുപോലെ ലോകത്തിൽ നിലനിന്നുകൊണ്ട് എന്നാൽ ലോകത്തിൻ്റെ യാതൊരു ദൂഷ്യവശങ്ങളും തന്നിൽ സ്വാധീനിക്കാൻ ഇടം കൊടുക്കാതെ, ചളിയുടെ ദുർഗന്ധമോ ജലത്തിൻ്റെ സ്പർശനമോ ഏൽക്കാതെ ഈ ലോകത്ത് വർത്തിക്കാൻ നീ തയ്യാറാവൂ എന്ന് പറഞ്ഞു എന്ന് പറയാം. ഇതന്നെ ഉത്തമം. അതുകൊണ്ട് വരൂ, എൻ്റെ കൂടെ വരൂ. പുരഞ്ജൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുന്ദരനുണ്ട്, അവനെ നിനക്ക് കല്യാണം കഴിക്കുക, കണ്ട ഉടനെ മാലയിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ചണ്ടവേഗനും ഭയനും ഈ കാല ഈ കാലകന്യകയും കൂടെ ഉള്ള ആക്രമണമായിരുന്ന കാലകന്യക വന്ന ഉടനെ കഴുത്തിൽ മാലയിടലും പിന്നെ ഇടി കൊടുക്കലും തൊഴി കൊടുക്കലും ഒക്കെ ആയിട്ട് ഈ പുരഞ്ജനൻ, പിന്നെ അവിടെ ഭാഗവതത്തിൽ പറയുന്നു ആ പാമ്പിന് നിൽക്കാൻ രക്ഷയില്ലാതെ ആ പാമ്പ് ഗോപുരത്തിൻ്റെ ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോയി, ഇവനെ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടിയിട്ടു, അവനെ അങ്ങനെ കൊല്ലുന്നു. ആ കൊല്ലുന്ന സമയത്ത്, മരണപ്പെടുന്ന സമയത്ത് അപ്പോഴും ഇവൻ പുരഞ്ജനിയെക്കുറിച്ച് ഓർത്തു, നാ പാവം അവളെന്തായിരിക്കും അവളുടെ സ്ഥിതി എന്ന്. അങ്ങനെ പറയുന്നു, വീണ്ടും ഒരു സ്ത്രീയായിട്ട് ജന്മമെടുക്കണു, ആ ജന്മത്തിൽ വേറൊരു രാജാവിനെ വിവാഹം കഴിക്കണു, അതിൽ സന്താനങ്ങളൊക്കെ ആയിട്ട് ആ രാജാവ് ഈശ്വരഭജനുമായിട്ട് പോയിട്ട് അദ്ദേഹം ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത്, ആ ദേഹത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്നിട്ട് ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, നീ ആരാണ്, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ നിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തത്വോപദേശം ഉപദേശിച്ചു. ഈ കഥയിൽ എല്ലാ ആധ്യാത്മിക സന്ദേശവും ഉണ്ട് രാജാവേ, ഇതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു അത്രേ. അപ്പം അദ്ദേഹം പറഞ്ഞു, നേരാജുവേ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, പിന്നെ ഇങ്ങനെയൊരു കഥയൊക്കെ പറഞ്ഞിട്ട് അതിൽ ആധ്യാത്മിക സന്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെയാണ് അറിയുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആധ്യാത്മിക വശവും പറഞ്ഞു തരാൻ പറയുന്നു. അപ്പോൾ പറയുന്നു, പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ പുരത്തെ ജനിപ്പിക്കുന്നവനാണ് അത്രേ, ജീവനാണ്. ജീവൻ ഓരോ പുരങ്ങളും ഉണ്ടാക്കി അങ്ങനെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അനേക ജീവജാലങ്ങളിലൂടെ ലക്ഷക്കണക്കിന് യോനികളിലൂടെ ജീവജാലങ്ങളിലൂടെ അത് കടന്നുപോയിന്ന, ഒന്നിലും അതിന് തൃപ്തി വരാതെ ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്ത് ഒരു 9 ദ്വാരമുള്ള ഗോപുരമുള്ള ഒരു കൊട്ടാരം കണ്ടപ്പം അതിന് താത്പര്യം ജനിച്ചു എന്നാ. എന്താണ്, ഹിമാലയത്തിൻ്റെ തെക്കുഭാഗം ഈ ഭാരത ഭൂമിയാണ് അത്ര. ഈ ഭാരതഭൂമിയിലെ മനുഷ്യദേഹമാണ് 9 ദ്വാരമുള്ള ഈ കൊട്ടാരം. പുരഞ്ജനൻ്റെ അഭാവം പോലും ഈ സുഹൃത്ത് അറിയുന്നു. ഈ സുഹൃത്തിനെ എത്രയും പെട്ടെന്ന് അറിയുക എന്ന് പറയാം. ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിലും ഇതിൻ്റെ മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർവകർമാണി മനസ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവൻ ന കാറയൻ. ഒന്നും ചെയ്യുന്നുമില്ല ഞാൻ, ഒന്നും ചെയ്യിക്കുന്നും ഇല്ല, അങ്ങനെ സുഖമായിട്ട് ഇരിക്കണോ എന്ന് പറയാം. തുടർന്ന് ഇതുവരെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. തുടർന്ന് ന കർമ്മ ഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഹു ന കർമ്മഫല സംയോഗം സ്വഭാവഃ തു പ്രവർത്തതേ. പ്രഭുഹു, പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ. പ്രഭവതി ഇതി പ്രഭു, പ്രഭവിക്കുന്നവൻ എന്ന് പറയാം.
എല്ലാറ്റിൻ്റെയും പ്രഭു. ഭഗവാൻ പല നാമങ്ങളെ കൊണ്ടാണ് ഈ ഗീതയിൽ കാണാമെന്ന് പറയാം. ഉപനിഷത്തിലും ഗീതയിലുമൊക്കെ ഭഗവാൻ പല നാമങ്ങളുണ്ട്. ഇവിടെ പ്രഭുവും ലോകസ്യ കർത്തൃത്വം ന സൃജതി. ലോകത്തിന് കർത്തൃത്വഭാവത്തെ പ്രഭു സൃഷ്ടിക്കുന്നില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ്. ഭഗവാൻ ഈ ജഗത്തിന് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു കർത്തൃത്വം സൃഷ്ടിക്കുന്നില്ല. പറയണു, കർമാണി ന സൃജതി, അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. കർത്തൃത്വവും സൃഷ്ടിക്കുന്നില്ല, കർമ്മങ്ങളും സൃഷ്ടിക്കുന്നില്ല. കർമ്മഫല സംയോഗം ന, കർമ്മഫലത്തെയും എന്താ ചേർത്ത് വയ്ക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെയോ, സ്വഭാവഹാതു പ്രവർത്തതേ. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതി അതിൻ്റെ ഗുണത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈശ്വരിൽ ഇത് യാതൊന്നും ഇല്ല.